ടെക്നിക്സിന്റെ വെബ് സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പരിചയപ്പെടാൻ പോകുന്നത് അറിയണ്ടേ? അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഒരു ഇലക്ട്രോണിക്സ് സാധനം, നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ ഒരു അൺബോക്സിംഗ് ആണ്. അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയുള്ള തുടർച്ചയായിട്ടുള്ള കുറെ വീഡിയോസ് ഈ വെബ് സീരീസിൽ ഇങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ യൂഷ്വലി നമ്മൾ എല്ലാവരും തന്നെ ഉപയോഗിക്കാറുള്ള ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു മെമ്മറി ഡിവൈസ് ഉണ്ടല്ലോ, അതാണ്. അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിംഗ്, ഇതിന്റെ അകത്തെ സാധനങ്ങൾ, ഇതിന്റെ അകത്തെ ഇലക്ട്രോണിക്സ്, ഇതിന്റെ അകത്തെ പാർട്സ്, കാര്യങ്ങൾ നമുക്ക് എല്ലാം തന്നെ പരിചയപ്പെടാം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ സ്കിപ്പ് ചെയ്ത്, കാരണം ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാസ്റ്റർ പീസ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ആക്ച്വലി അതിന്റെ ഉള്ളില് ഡിസൈൻ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ അതിന്റെ അകത്തെ കുറച്ച് മാസ്റ്റർ കണ്ടൻസുകളുണ്ട്, മാസ്റ്റർ പീസസ് എന്ന് തന്നെ പറയാം, അതിന്റെ പ്രിസൈസ് എഞ്ചിനീയറിംഗ് പറയാം. അപ്പൊ ശരി, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ തോന്നും ഇത്ര ഒരു കുഞ്ഞു ഡിവൈസിന്റെ അകത്ത് ഇതിന് മാത്രം എന്താ പറയാനുള്ളതെന്ന്. ശരിക്കും ഉണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ പീസ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഇറ്റ്സ് എ പ്രിസൈസ് ഒരു ഡിവൈസ് ആണ്. ആക്ച്വലി മാസ്റ്റർ പീസ് എന്ന് പറയാൻ തന്നെ കാരണമുണ്ട്, ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം ആദ്യം ഇതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ്, ഇത് എന്റെ ലാപ്ടോപ്പിന്റെ ഒരു പഴയൊരു ലാപ്ടോപ്പിന്റെ ആയിരുന്നു, 120 GB ഉള്ള ഒരു ഹാർഡ് ഡിസ്കിന്റെ ഞാൻ അഴിച്ചതാണ്. ഓക്കെ, അപ്പോൾ മറ്റേ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിനെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വലുതാണ്, ലാപ്ടോപ്പിനെ നമുക്ക് അറിയാലോ ചെറുതാണ്. അപ്പം നമുക്ക് ആദ്യം ഇത് ഒരു PCB ഉണ്ട്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഉണ്ട്, ഫംഗ്ഷൻ ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു നിയോഡിയം മാഗ്നറ്റ്, ഇതൊരു നിയോഡിയം മാഗ്നറ്റ് ആണ്, നിയോഡിയം മാഗ്നറ്റ് ഉണ്ട്. ഈ ഒരു ഐറ്റത്തെ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വേറ്റർ എന്ന് പറയും. ഇതിന്റെ തൊട്ടപ്പുറത്ത് ആക്ച്വേറ്ററിന്റെ എൻഡിൽ ഒരു ഹെഡുണ്ട്, ഹെഡ്, ഒരു ചെറിയൊരു ഹെഡുണ്ട് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇതാണ് പ്ലേറ്റർ എന്ന് പറയും, പ്ലേറ്റർ, ഈ ഒരു ഡിസ്കിന് പ്ലേറ്റർ, ഒരു സർക്കുലർ ഡിസ്കാണ് പ്ലേറ്റർ എന്ന് പറയും. ഇതിന്റെ ഉള്ളിൽ ഈ കാണുന്ന റൊട്ടേഷൻ, ഈ കാണുന്ന, ഇതിന്റെ അകത്ത് ഒരു ബ്രഷ്ലെസ് DC മോട്ടോർ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഓൾറെഡി ഇതിന്റെ വോൾട്ടേജ് 5 volt, നമുക്ക് 5 volt 700 mA DC വർക്ക് ചെയ്യുന്നത്. ഇതിനൊരു ഇൻപുട്ട് സപ്ലൈ കൊടുക്കും, കാരണം ഇതിന്റെ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഇതിനുള്ളിലുള്ള ബ്രഷ്ലെസ് DC മോട്ടോർ ഉണ്ട്, അപ്പൊ അത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ഞാൻ ഇപ്പൊ പറയാം. അപ്പം മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയാണുള്ളത്. ഇനി ഇതിന്റെ ഓരോരോ പോർഷൻസ് ആയിട്ട് നമുക്ക് ഇതിന്റെ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന്റെ ഫംഗ്ഷനാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനുള്ളിലുള്ള ഈ ബ്രഷ്ലെസ് DC മോട്ടോർ ഉണ്ട്, 5 volt വർക്ക് ചെയ്യുന്ന ഒരു ബ്രഷ്ലെസ് DC മോട്ടോർ ആണ്. ഓക്കെ, 3-phase ആയിട്ടുള്ളതാണ്. ഇത് രണ്ട് രീതിയിൽ വരുന്നുണ്ട്, 3 wire ഉള്ളതും 4 wire ഉള്ളതും മോട്ടോർ വരുന്നുണ്ട്. ഇതിന്റെ RPM എന്ന് പറഞ്ഞാൽ 5000 RPM ആയിട്ടുള്ളതുണ്ട്, 5400 RPM ആയിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ 7200 RPM, ഓക്കെ 7200 RPM രണ്ട് റേഞ്ചിലുള്ള മോട്ടേഴ്സ് വരുന്നുണ്ട്. അപ്പം ഇതിനുള്ളിലാണിത് മോട്ടോർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മോട്ടോർ അതിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഈ മാഗ്നറ്റിക്കിന്റെ പ്രോപ്പർട്ടി, എനർജി ഇത് കൺട്രോൾ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഈ ഒരു ആക്ച്വേറ്റർ മെക്കാനിസം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു PCB ആണ് ഈ ഒരു PCB. അപ്പം ഇതാണ് ഈ ഒരു PCBയുടെ ഓവറോൾ ഫംഗ്ഷനാലിറ്റി. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ തന്നെ പ്രോസസ്സറും കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇതിപ്പോൾ അഴിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഇത് നമ്മുടെ കയ്യിൽ അഴിക്കാൻ പറ്റുന്ന സാധാ സ്ക്രൂ അല്ല, ഒരു ഫ്ലവർ ടൈപ്പുള്ള ഇതാണ്, അത് നമുക്ക് അഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ മറ്റേ കൂടെ ഹാർഡ് ഡിസ്ക് ആണ് പെട്ടെന്ന് അഴിച്ചെടുക്കുക. ഓക്കെ, അപ്പം അതൊരു ഒരൈറ്റം. രണ്ടാമത്തെ ഐറ്റം നമുക്ക് നോക്കുമ്പോൾ ഇതിനൊരു നിയോഡിയം മാഗ്നറ്റ് ആണ്. ഈ നിയോഡിയം മാഗ്നറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയോഡിയം മാഗ്നറ്റിനേക്ക് മുമ്പ് വരുന്നതിന് മുന്നേ നമുക്ക് ഈ ആക്ച്വേറ്റർ നോക്കാം. സെക്കൻഡ് പാർട്ട് മെയിൻ തിങ് ഇതിന്റെ ആക്ച്വേറ്റർ ആണ്, ഈ ഒരു ആക്ച്വേറ്റർ. ഈ ആക്ച്വേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ഇതിന് അറ്റത്തായിട്ട് ഒരു ഹെഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹെഡ്. ഓക്കെ, അപ്പം ഈ ഹെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു പ്ലേറ്ററുമായിട്ട്, അതായത് ഈ ഡിസ്കുമായിട്ട് ഒരിക്കലും ടച്ച് ചെയ്യാതെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് ഞാൻ പറഞ്ഞ മാസ്റ്റർ പീസ് ഓഫ് എഞ്ചിനീയറിംഗ്. കാരണം എന്താ, നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, ഈ ഇതിന്റെ ഉള്ളിലെ ഈ ഒരു ഇത് ഉണ്ടോ, ഇത് ടച്ച് ചെയ്യില്ല. അപ്പം ഇതിന്റെ ഒരു ഗ്യാപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ ഈ ഡിസ്കും, അതായത് ഈ സർക്കുലർ ഡിസ്കും, അതായത് പ്ലേറ്ററിന്റെ ഈ ഡിസ്കും, അതേപോലെ തന്നെ ഇതും തമ്മിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ 5000 times തിൻ ആയിട്ടാണ്, നമ്മുടെ ഹ്യൂമൻ ഹെയർ ഉണ്ടല്ലോ, ഹ്യൂമൻ ഹെയറിനേക്കാളും 5000 times വളരെ തിൻ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഹാർഡ് ഡിസ്ക് ഒക്കെ പോകുന്നതാണല്ലോ, ചിലപ്പോൾ ഇത് ഉറയുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. അപ്പം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അപ്പം ഇതൊരു ശരിക്കും പറഞ്ഞൊരു കുഷ്യൻ ലെവൽ, അതായത് ഭയങ്കര സ്മൂത്തായിട്ട് കുഷ്യൻ ലെവലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇതിനെന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് ഇത് സ്ക്രാച്ച് ആകുമ്പോഴൊക്കെയാണ് ഹാർഡ് ഡിസ്കിന് കംപ്ലയിൻ്റ് ഒക്കെ സംഭവം വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രിസൈസ് ടൂൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൻ്റെ അത് കുറച്ച് സ്പ്രിംഗി മെക്കാനിസം അങ്ങനെയൊക്കെ
കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഇതൊരു ഇലക്ട്രോ അതേപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ഇതാണ്. ഒരേ ടൈം ഇലക്ട്രിക്കൽ ആയിട്ട് അതേപോലെ തന്നെ മാഗ്നറ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിൽ ആണ് ഇതിനെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ആ ഒരു പ്രിസൈസ് എഞ്ചിനീയറിംഗ് ശരിക്കും പറഞ്ഞ എഞ്ചിനീയറിംഗിന്റെ ഹൈ സ്കില്ലുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാസ്റ്റർ പീസ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് ഒരു കാര്യം, അതായത് ആക്ച്വേറ്റർ കം ഹെഡ്, അതൊരു മെയിൻ തിങ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ പറയുകയാണ് ന്യൂഡിയം മാഗ്നറ്റ് ആണ്. ന്യൂഡിയം മാഗ്നറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്തെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം 01 എന്നുള്ള ബിറ്റ് ആയിട്ടാണ്. ഓക്കെ, 01 ബിറ്റ് ആയിട്ടാണല്ലോ. അപ്പം ഈ ഒരു മാഗ്നറ്റ് നമുക്ക് അപ്പൊ ഈ 01 എന്നുള്ള എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക്കിന്റെ ഓറിയന്റേഷൻ അനുസരിച്ചാണ്, മാഗ്നറ്റ് എനർജൈസ് ആകുന്നതിന്റെ ഓറിയന്റേഷൻ അനുസരിച്ചാണ്, അതായത് പ്ലസ് മൈനസ് എന്നുള്ള ആ ഒരു രീതി അനുസരിച്ചാണ്. ഓക്കെ, മാഗ്നറ്റൈസിംഗ് ആകുമ്പോൾ ഇത് പ്ലസ്, എഡി മാഗ്നറ്റൈസ് ആകുമ്പോൾ മൈനസ്, ആ രീതിയിൽ ഇതിന് 01 എന്നുള്ള ഇത് കിട്ടും. അപ്പൊ അത് ആ ഡേറ്റയാണ് ഇതിന്റെ അകത്ത് ഈ ഒരു സർക്കുലർ ഡിസ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഈ സർക്കുലർ ഡിസ്കിൽ ഏകദേശം ഒരു 2000 ട്രാക്കോളം ഉണ്ടാവും, 2000 സർക്കുലർ ട്രാക്സ് ഉണ്ടാവും. ഈ സർക്കുലർ ട്രാക്സ് ഇതിൽ എവിടെ കൊണ്ടാണ് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ PCB ആണ്. ഈ PCB നമുക്ക് ഇതിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഈ 2000 ട്രാക്കിൽ എവിടെ കൊണ്ട് ഇൻഫർമേഷൻ ഇത് ഇങ്ങനെ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഈ എറേസ് ചെയ്ത് കളയണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, അപ്പം ഈ ന്യൂഡിയം മാഗ്നറ്റ് വളരെ പവർഫുൾ ആണ്. ഇത് നമുക്ക് അഴിച്ചെടുത്ത വേറെ പല ഉപയോഗങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇതിനുള്ളിലാണ് ന്യൂഡിയം മാഗ്നറ്റ്, വേറെ പല ഉപയോഗമുണ്ട്, നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ ന്യൂഡിയം മാഗ്നറ്റിന്റെ ഓറിയന്റേഷൻ അനുസരിച്ച് പ്ലസ് മൈനസ് എന്നുള്ള മാഗ്നറ്റിക്സ് ഇതനുസരിച്ചാണ് 01 എന്നുള്ള ബിറ്റ് ഇതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുക. അതായത് 1000 ഓഫ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ബിറ്റ്സ് ആയിരിക്കും ഓരോ ഇൻഫർമേഷൻ ഉള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി പിക്ചർ എന്ന് പറയുമ്പോൾ അതിന് 29 മില്യൺ ബിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, 29 മില്യൺ ബിറ്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. അപ്പൊ ആ 29 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ 26 പല ലൊക്കേഷനിലായിട്ട്, ഈ ഡിസ്കിൽ 26 ലൊക്കേഷനുകളിലായിട്ട് നമ്മളിങ്ങനെ പല രീതിയിലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഈ പ്ലേറ്ററിന്റെ കാര്യം, അതായത് ഈ ഡിസ്കിന്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ഡിസ്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മളൊരു മോട്ടർ വെച്ചിട്ട്, ഒരു ബ്രഷ്ലെസ് ആയിട്ടുള്ള DC മോട്ടർ വെച്ചിട്ടാണ്, 3-phase ആയിട്ടുള്ള ബ്രഷ്ലെസ് ആയിട്ടുള്ള DC മോട്ടർ വെച്ചിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. 7000 നമ്മൾ പറഞ്ഞ പോലെ തന്നെ 5400 അല്ലെങ്കിൽ 7200 എന്നുള്ള 2 RPM റേഞ്ചിൽ നമുക്ക് ഇത് കിട്ടും. കോൺസ്റ്റന്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പം ആ ഒരു റൊട്ടേഷനിലാണ് ഈ ഒരു സംഭവം ഐറ്റം കറങ്ങുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇപ്പൊ പോയ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെ പോകുന്ന, അല്ലെങ്കിൽ ഇത് ചിലർ പറയും എങ്ങനെ പോയി എന്നറിയാവുന്ന, നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേന് എന്താ പറയുന്നത്, ഒരു ചെറിയൊരു ക്രാക്കിംഗ് സൗണ്ട് കേൾക്കാൻ പറ്റും. അത് ഇത് ഉറയുന്നതാണ്, ചെറുതായിട്ട് ഇങ്ങനെ ഇതിന്റെ കുഷ്യൻ മെക്കാനിസം പോയി കഴിയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഉറയും, അപ്പോഴാണ് ഈ സാധനം കേടാവുന്നത്. ഓക്കെ ഓക്കെ, അപ്പം മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് PCB, ഒരു കൺട്രോളിംഗ് PCB, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഒരു മാഗ്നറ്റ്, ന്യൂഡിയം മാഗ്നറ്റ്, ഈ പറഞ്ഞ ആക്ച്വേറ്റർ കം ഹെഡ്, അതേപോലെ തന്നെ ഈ ഒരു പ്ലേറ്റർ അല്ലെങ്കിൽ ഡിസ്ക്, പിന്നെ ഇതിൻ്റെ അകത്തുള്ള ബ്രഷ്ലെസ് ആയിട്ടുള്ള DC മോട്ടോർ. ഓക്കെ, ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയായിരുന്നു. ആക്ച്വലി ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ മാത്രമല്ല, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അതേപോലെ തന്നെ ഞങ്ങൾ പുതിയതായിട്ട് ഞങ്ങൾ കമ്പ്യൂട്ടർ IT റിലേറ്റഡ് കാര്യങ്ങളും കൂടെ ഇതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. ലൈക്ക് ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ഉള്ള AR VR AI അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൽ കൂടെ കയറി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ടു, അതേപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്ക് എല്ലാം ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടുള്ള ഞങ്ങളുടെ അറിവുകൾ ഷെയർ ചെയ്യുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കുറെ ചാനലുകൾ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കുറെ മിസ്ലീഡിംഗ് ഇൻഫർമേഷൻസ് ഉണ്ട്. ഒരുപാട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പറയുന്ന ഒരുപാട് മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ, അത് മുറിവൈദ്യൻ എന്താ പറയുന്ന വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുമെന്ന് പറയുന്ന രീതിയിലുള്ള കുറെ ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. അതിപ്പോ ബാറ്ററി റിലേറ്റഡ്, അതുപോലെ തന്നെ ഈ ബാറ്ററിയുടെ ചാർജർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ബഗ് ബൂസ്റ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ IGBT ചെക്ക് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ട്രബിൾ ഷൂട്ടിങ്ങിന്റെ കുറെ ഇത്, അങ്ങനെയൊക്കെ കുറെ ഇൻഫർമേഷൻസ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാനലിന്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിങ്ങനെയുള്ള ഇത് കണ്ടപ്പോൾ എല്ലാവരിലേക്കും അത് റിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു മോട്ടോ അല്ലെങ്കിൽ വലിയൊരു വിഷൻ ഇതിന് പിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ 2-3 പേര് കൂടിയിട്ട് ഈ ഒരു ഇതിലേക്ക് എത്തിയത്. അപ്പം ഇതിന്റെ അടുത്ത എപ്പിസോഡിലൊക്കെ നിങ്ങൾക്ക് IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഈ ഒരു ചാനലിൽ കൂടെ കയറി പോകുന്ന എനിക്ക് ഒരുവിധപ്പെട്ട പല വീഡിയോസും പല രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഞങ്ങളുടെ ഇപ്പം മൊഡ്യൂൾ 1-2, അതായത് ഞങ്ങളുടെ ഈ വെബ് സീരീസിന്റെ ബാക്കി കണ്ടന്റ് കുറച്ചുകൂടി ഓഡിയൻസ് വന്നതിന് ശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുക. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ ഒരു റിക്വസ്റ്റ് മാത്രമേ നിങ്ങളുമായിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം. ഇത്ര നേരം ഉണ്ടായിരുന്ന രഞ്ജിത്തെ.